ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു മൈ ചാനൽ അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ പൂച്ചയമ്മയും കുഞ്ഞുങ്ങളെയും കാണിച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായല്ലോ അല്ലേ. അപ്പോൾ ഈ അമ്മ പൂച്ച ജനിച്ചപ്പോഴേക്കും അത് വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പം അന്ന് ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് അതിന് ഞങ്ങൾ പേര് വെച്ചത് ടൈനി എന്നായിപ്പോയി. പക്ഷേ ഇപ്പം അവൾ വളർന്ന് വലുതായപ്പോൾ ടൈനി ഒന്നുമല്ല, പക്ഷേ ഇപ്പോഴും പേര് ടൈനി എന്ന. അവളെ ടൈനി എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചാൽ എവിടെ ഉണ്ടെങ്കിലും ആൾ ഓടി നമ്മുടെ അടുത്തെത്തും. അപ്പോൾ അവളുടെ കുഞ്ഞുങ്ങൾക്കിപ്പം ഏകദേശം ഒരു മാസത്തോളം പ്രായമായി. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളാണ്, മൊത്തം കളിയുടെ ബഹളമാണ്. ഒരു ചുമ്മാ ഇരിക്കുന്നത് കഥയേ ഇല്ല. രാവിലെ എണീറ്റാൽ ആദ്യം തുടങ്ങുന്ന കളിയാണ്. അപ്പോൾ തമ്മിൽ കടിച്ചു മറിയുകയും അമ്മയെ പിടിച്ച് കടിക്കുക, അമ്മയുടെ ചെവിയിലും കണ്ണിലും ഒക്കെ കടിച്ച് തൂങ്ങി, വാലൊക്കെ കടിച്ച് ഭയങ്കര നോക്കി നിൽക്കുമ്പോഴേക്കും നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അമ്മേനെ നല്ലോണം ഉപദ്രവിക്കും. അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ വേറെ അമ്മ പൂച്ചകളൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ പോകാറുണ്ട്. പക്ഷേ ഇവളങ്ങനെയല്ല, ഫുൾ ടൈം പിള്ളേരുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ അധികം ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിയാണ് ഇഷ്ടം. അപ്പോൾ ചപ്പാത്തി, അതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് അതിൽ കശുവണ്ടി, തേങ്ങ, പച്ചമുളക് ഒക്കെ അരച്ച് ഒരു കുറുമ പോലത്തെ ഒരു വെജിറ്റബിൾ കറി, സാധാരണ അതാണ് ഉണ്ടാക്കുന്നത്. കാരണം അതാവുമ്പോഴേക്കും ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഒരുമിച്ച് തിന്നൊരു സമീകൃത ഒരു പോഷകം പോലെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്നും ഞാൻ ബദാം നമ്മൾ കുറച്ച് നനച്ച് വെള്ളത്തിൽ നനച്ചിട്ട് അതിൻ്റെ തോലെടുത്തിട്ട് അത് അങ്ങനെ തന്നെ എന്നും ഒരു നാലഞ്ച് ബദാം ഇങ്ങനെ കഴിക്കുന്ന ഇതുമുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീയും അതെ, രാവിലെ ഒരു തവണയും വൈകിട്ട് ഒരു തവണയും രണ്ട് നേരം ഗ്രീൻ ടീ വന്നിട്ട് നമ്മുടെ ശരീരത്തിലത്തെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നീക്കി വളരെ നല്ലതാണ്. ശുദ്ധീകരണ പ്രക്രിയക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഇതാ സാധാരണ ഉണ്ടാക്കുന്ന കുറുമ പോലത്തെ കറിയും പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി. ഇപ്പം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഈ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക രുചിയാണ്. ഇതിപ്പോൾ ഞാൻ ഇവർ രാവിലെ കളിക്കുന്ന കാഴ്ചയാണ് കാണിച്ചത്. ഇപ്പോൾ രാത്രിയിൽ വന്ന് നോക്കുമ്പോഴും അവർക്ക് ഒട്ടും ക്ഷീണമില്ല. ഇപ്പോൾ രണ്ടും ആൺപൂച്ച കുഞ്ഞുങ്ങളാണ്. അപ്പോൾ പഴയതിലധികം നല്ല എനർജറ്റിക് ആയിട്ട് അവർക്ക് ഒരു പ്രശ്നവും കളിച്ച് തിമിർക്കലാണ്. രാത്രിയില്ല, പകലില്ല. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും ഒരു അണ്ണാൻ്റെ പിറകെ രണ്ടും കൂടെ വലിഞ്ഞ് നടക്കാൻ പോലും നേരെ ചുവ അറിയത്തില്ല. പക്ഷേ മരത്തിൽ കയറി അണ്ണാനെ പിടിക്കാനായിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് വലിഞ്ഞ് മുകളിലോട്ട് കയറിയിട്ട് താഴെ നോക്കിയപ്പോഴേക്കും ഇറങ്ങാനും അറിയില്ല. അപ്പം എൻ്റെ പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വലിഞ്ഞ് കയറിയിട്ട് ഇറങ്ങാനറിയാതെ ഞങ്ങൾ പിടിച്ച് താഴോട്ട് ഇറക്കി വിട്ടു. ആണെങ്കിലും ശരി, പണ്ണാനെയോ എന്തെങ്കിലും കിളികളെയൊക്കെ കണ്ടാൽ വലിയ ശൂരത്തനം കാണിച്ചിട്ടും മുകളിൽ കയറും. കയറിയിട്ട് ഇറങ്ങാനറിയാതെ അവിടെ തന്നെ ആരെങ്കിലും കണ്ടിട്ട് താഴോട്ട് ഇറക്കുന്നത് വരയ്ക്ക് എത്ര നേരമാണെങ്കിലും അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇരിക്കുന്നതിനിടയിൽ പേടിയൊന്നുമില്ല. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ കാഴ്ചകളും വണ്ടികളും പിന്നെ അവിടെ തന്നെ ഇരുന്ന് ഉറക്കവും എല്ലാം കൂടെ അവരെ കുശാലായിട്ട് നല്ല കയറിയ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചമ്മലൊന്നും വെളിയിൽ കാണിക്കാതെ സന്തോഷമായിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ മഴ വന്നാലും ശരി, എന്തൊക്കെയായാലും ശരി, കയറിയാൽ അവിടെ ഇരിപ്പാണ് നമ്മൾ ഇറക്കുന്നത് വരെ. പിന്നെ രാവിലെ എന്നത്തെയും പോലെ കോളേജിൽ പോകുന്ന ഇത് ഹൈവേയിൽ കൂടെ. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റോഡൊക്കെ വളരെ വീതിയുള്ളത്, നല്ല സഞ്ചരിക്കാനായിട്ട് വളരെ സുഖവും. പിന്നെ നമ്മൾ പോകുന്നതേ അറിയില്ല. അപ്പം ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കും. അപ്പം അധികം പേരും ഈ കുറച്ച് ദൂരെയൊക്കെ പോകണമെങ്കിൽ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഹൈവേയിൽ കൂടെയുള്ള യാത്ര വളരെ നമ്മൾക്ക് ആ ക്ഷീണം വലുതായിട്ട് അറിയാതെ തന്നെ സഞ്ചരിക്കാം. അപ്പം ഇതുപോലെ ഇതിന് ബാംഗ്ലൂർ ഹൈവേ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ ഈ ഹൈവേയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ തന്നെ, അടുത്ത വർഷത്തോടെ തന്നെ
ആ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് റോഡ് മാർഗം പെട്ടെന്നൊരു 2 മണിക്കൂറിൽ പോകാനുള്ളൊരു റോഡ് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയപ്പോഴേക്കും അടിപൊളി ഇടിയോടുകൂടിയ മഴ, എനിക്ക് കേരളത്തിലത്തെ മഴയാണിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ മഴ കഴിഞ്ഞ ഒരു കൊല്ലം, 1-2 കൊല്ലം ഇപ്പോൾ അടുത്തിടെയായിട്ട് ചെന്നൈയിൽ എപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും. അപ്പോൾ ഈയിടെ അടുത്ത കാലത്തായിട്ട് എന്നും രാത്രി കാലങ്ങളിൽ ഇതുപോലെ നല്ല മഴയാണ് പെയ്യുന്നത്. അപ്പം ഭയങ്കര ഇടിയും നല്ല മഴയും, അപ്പം അതുകൊണ്ട് രാത്രിയിൽ നല്ല കാലാവസ്ഥ, നല്ല തണുത്ത് സുഖമായിട്ട് ഇന്നലെ നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ നമ്മൾക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.